ഹായ് ഫ്രണ്ട്സ്, ഷനോജ്. ഇന്നും പതിവ് പോലെ ഒരു ബുക്ക് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഈ വീഡിയോ. ഇന്നത്തെ ബുക്കാണോ, സുഹൃത്താണോ, സഹോദരനാണോ എന്നൊക്കെ ചോദിച്ചാൽ കൺഫ്യൂഷനാണ്. അത്രയ്ക്ക് ഞാൻ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള, എനിക്കിതിൻ്റെ ഡിജിറ്റൽ വെർഷനുമുണ്ട്, ഓഡിയോ വെർഷനുമുണ്ട്. അപ്പം കേട്ടിട്ടും വായിച്ചിട്ടുമുള്ള എൻ്റെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സന്തത സഹചാരി എന്നൊക്കെ പറയുന്ന ഒരു ബുക്കാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിലെല്ലാം ഉപരി ഇതൊരു 20 വർഷം മുമ്പ് എൻ്റെ കയ്യിൽ വന്നിരുന്നതിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഇതൊരു 20 വർഷം മുമ്പ് ഇത് ഞാൻ വായിച്ചിരുന്നതിൽ നിന്ന് ആശിച്ചു പോയിട്ടുണ്ട്. ബുക്കിന്റെ പേര് വളരെ ലെങ്തിയാണ്, കുറച്ച് ഫണ്ണിയാണ്. അതായത് ഹൗ ടു ഫെയിൽ അറ്റ് ആൾമോസ്റ്റ് എവറിത്തിങ് ആൻഡ് സ്റ്റിൽ വിൻ ബിഗ്, സ്കോട്ട് ആഡമിന്റെ. സ്കോട്ട് ആഡം പ്രശസ്തനായ കാർട്ടൂണിസ്റ്റാണ്. ദിൽബർട്ട് എന്ന് പറഞ്ഞ അമേരിക്കൻ കാർട്ടൂൺ അവതരിപ്പിച്ച കാർട്ടൂണിസ്റ്റാണ്. ദിൽബർട്ട് എന്ന് പറഞ്ഞ കേന്ദ്ര കഥാപാത്രത്തെ ബേസ് ചെയ്തിട്ട് ഉള്ള കാർട്ടൂൺ രചനയിലായിരുന്നു അദ്ദേഹം പ്രശസ്തനായത്. വളരെ ഖ്യാതി നേടിയ കാർട്ടൂണാണ് ദിൽബർട്ടിൻ്റെ. ഓഫീസ് സർക്കാസിസമാണ് അതിനകത്ത് ഉള്ളത്. ഒരു ഓഫീസിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഓഫീസ് കോമഡി എന്നൊക്കെ പറയാവുന്ന വിഷയമാണ് ദിൽബർട്ടിൻ്റെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടുള്ള കാർട്ടൂൺ. ഈ ബുക്ക്, ഇതിൻ്റെ പടം, ഇതിൻ്റെ കവർ ചിത്രം തന്നെ വളരെ രസകരമാണ്. ഞാനിവിടെ എൻ്റെ വീഡിയോയിൽ അത് സൈഡിൽ ഡിസ്പ്ലേ ആവും. നമുക്ക് പലർക്കും, ഞാൻ ഒരു കുടുംബത്തിലൊരു മൂത്ത ആളായിരുന്നു, അതുകൊണ്ട് എനിക്ക് മുതിർന്ന ആളായതുകൊണ്ട് എനിക്കൊരു മുതിർന്ന ജ്യേഷ്ഠൻ ഇല്ലായിരുന്നു. അപ്പം ജ്യേഷ്ഠൻ ഇല്ലാത്ത എല്ലാവർക്കും, അല്ലെങ്കിൽ നല്ലൊരു മെൻറ്റർ ഇല്ലാത്ത എല്ലാവർക്കും ഒക്കെ വളരെ ഒരു നല്ല കമ്പാനിയൻ ആയിരിക്കും സ്കോട്ട് ആഡംസിൻ്റെ ഈ ബുക്ക്. ഇതിൽ പ്രധാനമായ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. പക്ഷെ അതൊന്നും അല്ല ആ ബുക്ക്, അതിലും അപ്പുറത്താണ് ആ ബുക്ക്. തീർച്ചയായും വായിക്കണം. ആദ്യമായി അദ്ദേഹം പറയുന്നത് നമ്മളുടെ എനർജി, നമ്മളുടെ എനർജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനില്ല, നമ്മളുടെ എനർജിയിൽ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. അതായത് പുലർകാലം നമുക്ക് എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ ഒരു ആവേശം, ആ ഒരു എനർജി അതുണ്ടാവണം. അതിന് അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മളുടെ എക്സസൈസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളുടെ ഉറക്കം, അനാവശ്യമായ സ്ട്രെസ്, ഇതൊക്കെ ഒഴിവാക്കാൻ അദ്ദേഹം പറയുന്നു. അതിനോടൊപ്പം നമുക്ക് ഒരു സൈഡ് പ്രോജക്റ്റ് ഉണ്ടാവണം. പലർക്കും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഫീൽ അല്ലായിരിക്കും. പക്ഷെ അതിരാവിലെ എഴുന്നേറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഹോബിയിൽ വർക്ക് ചെയ്യുന്നത്, ഒരു എക്സ്ട്രാ സ്കിൽ ഒബ്ടെയിൻ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അവരുടെ മാനസികമായി അവർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏർപ്പെടുന്നത്, ചിലപ്പോൾ കിടക്കാനൊക്കെ ചാടി എഴുന്നേക്കാനുള്ള ഒരു ഇത് കിട്ടും. എനിക്ക് വളരെ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് പുതിയ സ്കിൽസ്, അതായത് ടെക്നോളജി രംഗത്ത് വർക്ക് ചെയ്യുന്ന എനിക്ക് പുതിയ സ്കിൽസൊക്കെ പഠിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ബുക്ക് എഴുതുന്നത്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നത് ഒക്കെ എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെ ജോലി എനിക്കിഷ്ടമാണ്. ജോലിക്കിടയിൽ വരുന്ന പല പ്രതിസന്ധികളും ഈ ബുക്ക് വായിക്കുന്നതോടുകൂടി പലപ്പോഴും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിൽക്കട്ടെ, ബുക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഒന്നാമതായി അദ്ദേഹം പറയുന്ന എനർജി, അതിനെക്കുറിച്ച് ഞാൻ പറയുള്ളൂ. നല്ല ഭക്ഷണം, നല്ല എക്സസൈസ്, നല്ല ഉറക്കം, അനാവശ്യമായ സ്ട്രെസ്സൊക്കെ കളയുക. പിന്നെ അദ്ദേഹം പറയുന്ന ഗോൾസ് വേഴ്സസ് സിസ്റ്റം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഗോൾസ് വേഴ്സസ് സിസ്റ്റം, ഗോൾസ് അതായത് പലരും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ വയറ് കുറയ്ക്കാൻ വേണ്ടി ഒക്കെ എക്സസൈസ് ചെയ്യുന്നത്. അതിനൊക്കെ ഉപരി ഒരു സിസ്റ്റം, ഒരു ഹെൽത്തി ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ അതായിരിക്കും ഗോൾസിനേക്കാൾ കൂടുതൽ നമുക്ക് സക്സസ് തരുന്നത്. ഇപ്പം വയറിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു ഹെൽത്തി ഹാബിറ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും, നന്നായിട്ട് ഉറങ്ങും, നന്നായിട്ട് എക്സസൈസ് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് അനുബന്ധമായി നമ്മൾ ചെയ്യും, അത് ഇവൻച്വലി നമ്മളുടെ ഈ പറഞ്ഞ ഈ ഗോളും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പറയുന്ന വേറൊരു കാര്യം സെൽഫിഷ് സർക്കിൾ, എല്ലാവരും കുറച്ചൊക്കെ സെൽഫിഷ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സെൽഫിഷ് സർക്കിളിന് അദ്ദേഹത്തിൻ്റെതായ ഒരു മാനദണ്ഡമുണ്ട്. ആദ്യം നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കണം, നമ്മളെ തന്നെ ശ്രദ്ധിക്കണം, നമ്മളുടെ കാര്യങ്ങളെല്ലാം, അതായത് നമ്മളുടെ സ്വഭാവം, എക്സസൈസ്, അല്ലെങ്കിൽ നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, അതുപോലെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ കാര്യം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്തിൻ്റെ കാര്യം, അത് കഴിഞ്ഞാൽ പിന്നെ വേൾഡിൻ്റെ കാര്യം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു
സെൽഫിഷ് സർക്കിളിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഒരു മഹത്തായ ആശയമാണ്. നമ്മൾ സ്വയം നന്നായില്ലെങ്കിൽ നമ്മൾക്കാരെയും ഹാപ്പി ആക്കി വയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടിയാണ് അദ്ദേഹം തരുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്, നമ്മൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ എന്ത് വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൺട്രോൾ, ഇഫ് യു കനോട്ട് കൺട്രോൾ അവർ ഷെഡ്യൂൾസ്, നമ്മൾ ഒരിക്കലും ഹാപ്പി ആകില്ലെന്നാവുന്നത്. അതുപോലെ നമ്മുടെ ഷെഡ്യൂൾസ്, നമ്മളുടെ ദിനചര്യകളെ നമ്മൾക്ക് നിയന്ത്രിക്കാനായില്ല, നമ്മൾക്ക് ഒരിക്കലും ഹാപ്പി ആകാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പം അത് ഒരു വലിയ അഡ്വൈസാണ്. അദ്ദേഹം ഇതെല്ലാം പറയുന്നത് സ്വന്തം ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം പുലർത്തിപ്പോകുന്ന രീതികളെ കുറിച്ചൊക്കെയാണ്. അപ്പം ഏതാണ്ട് 16 വർഷം കോർപ്പറേറ്റ് ഇൻഡസ്ട്രി, അതായത് ടെലികോം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാഷനേറ്റ് ആയിട്ടുള്ള ഡ്രോയിങ്സിലേക്കൊക്കെ വരുന്നത്. അപ്പം ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരാളാണ് നമ്മളോടൊപ്പം ഈ ബുക്കിൻ്റെ രൂപത്തിൽ ഉണ്ടാകുന്നതെന്ന് ഓർക്കുക. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു മറ്റൊരു മഹത്തായ കാര്യം, ഗുഡ് പ്ലസ് ഗുഡ് ഈസ് ഈക്വൽ ടു എക്സലന്റ്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ ചോക്ലേറ്റ് അല്ലെങ്കിൽ മധുരമുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ വളരെ ഗുഡായിട്ട് നമുക്ക് വേണ്ട, കഴിക്കാൻ ഭക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഇപ്പം നട്ട്സ് ആയാലും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കുറേ ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെയൊക്കെയുള്ളത് ഭക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബാഡ് എലമെൻറ്റ്സ് നമുക്ക് ഒരു വലിയ അവോയ്ഡ് ചെയ്യുക, വലിയൊരു പ്രശ്നമല്ലാതായിത്തീരും. അതായത് മധുരം അടങ്ങിയ ഭക്ഷണമോ അല്ലെങ്കിൽ ഫാറ്റ് അടങ്ങിയ ഭക്ഷണമോ ഒക്കെ ഒഴിവാക്കാൻ നമുക്ക് അതിലൂടെ പറ്റും. നമ്മൾ കൂടുതൽ ഗുഡായിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കും. അതായത് പന്ന കാര്യങ്ങൾ അല്ലെ ചീത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാണ്ട് നല്ല കാര്യങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചീത്ത കാര്യങ്ങൾ പിന്തള്ളപ്പെട്ടു പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. വാസ്തവമാണ് ശരിക്കും. സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാതെ അതിന് ബദലായിട്ടുള്ള അല്ലെ അതിനേക്കാളും നല്ലതായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിന്ന് ശ്രദ്ധ പോവുകയും ഇതിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ പറ്റും. പിന്നെ ഒരു സക്സസ് ഫോർമുല എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നുണ്ട്. ഭയങ്കര വാസ്തവമാണ്. അതായത് നമ്മൾ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ട് അതിൽ എത്ര നൈപുണ്യം ആയിക്കോട്ടെ അതിൽ എത്ര പ്രാഗൽഭ്യം ആയിക്കോട്ടെ ഉണ്ടായിരുന്നാൽ കൂടി ഒരു സൈഡ് സ്കിൽ നമ്മളെപ്പോഴും നമ്മൾക്കറിയാനുള്ള ഒരു പുതിയ സ്കിൽ നമ്മളെപ്പോഴും സൈഡിലൂടെ പെർസ്യൂ ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് എന്തോ ആകാം, നമ്മളുടെ ഹോബി ആകാം, നമുക്ക് പഠിക്കേണ്ട ലാംഗ്വേജ് ആകാം, അല്ലെങ്കിൽ നമ്മൾക്ക് സ്വായത്തമാക്കേണ്ട ഏതെങ്കിലും ടെക്നോളജി സ്കില്ലാവാം, എന്തോ ആകാം, ഓരോരുത്തരുടെ ജീവിതത്തിനനുസരിച്ചിട്ട് എന്തോ ആകാം. അങ്ങനെ ഇങ്ങനെ വളരെ 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 എന്താ പറയുക, ഒരു ജ്യേഷ്ഠൻ, വളരെ അനുഭവ സമ്പത്തുള്ള ഒരു ജ്യേഷ്ഠൻ, സ്കോട്ട് ഹാഡം, നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ഫീലാണ് എനിക്കെപ്പോഴും ഈ ബുക്ക് വായിച്ചപ്പോൾ ഉടനീളം തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പല ആവർത്തി എൻ്റെ എല്ലാ കമ്മ്യൂട്ടിലും ഞാൻ മിക്കവാറും കേൾക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് ഞാൻ വീണ്ടും കേൾക്കാറുണ്ട് ഓഡിയോബിൾസിലൂടെയൊക്കെ. നിങ്ങളും തീർച്ചയായും വായിക്കുകയും ഇതുപോലെ കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുക. നല്ലൊരു വായനയായിരിക്കും എല്ലാവർക്കും, ഒരു പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് വളരെ മസ്റ്റായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് കൂടിയാണ് സ്കോട്ട് ആഡന്റെ ഹൗ ടു ഫെയിൽ അറ്റ് ആൾമോസ്റ്റ് എവറിത്തിങ് ആൻഡ് സ്റ്റിൽ വിൻ ബിഗ്. അത് തീർച്ചയായും വായിക്കുക. താങ്ക് യു.